മുൻ ഡി ജി പി സുദേഷ് കുമാറിന്റെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. പോലീസ് ഡ്രൈവർ ഗവാസ്കർക്ക് മർദ്ദനമേറ്റുവെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ഗവാസ്കർ ജാതി അധിക്ഷേപം നടത്തിയെന്ന ഡി ജി പിയുടെ മകളുടെ പരാതി ക്രൈംബ്രാഞ്ച് എഴുതി തള്ളി. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ദാസ്യപ്പണി വിവാദത്തിലാണ് സംഭവമുണ്ടായി. 5.5 വർഷത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കനകക്കുന്നിൽ പ്രഭാത സവാരിക്കെത്തിയപ്പോൾ മുൻ ഡി ജി പി സുദേഷ് കുമാറിന്റെ മകൾ സ്നിഗ്ധ പോലീസ് ഡ്രൈവർ ഗവാസ്കറെ കഴുത്തിനു പിന്നിൽ മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും നേരിട്ട പീഡനങ്ങൾ സംബന്ധിച്ച് സുദേഷ് കുമാറിനോട് പരാതിപ്പെട്ടതിലെ വൈരാഗ്യത്താൽ ആക്രമിച്ചുവെന്നായിരുന്നു മൊഴി. പിന്നാലെ ഡ്രൈവർ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചുവെന്ന് സുദേഷ് കുമാറിന്റെ മകളും പരാതി നൽകി. രണ്ടു കേസും ക്രൈംബ്രാഞ്ചിനു കൈമാറി. അന്വേഷണം നടത്തി റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറിയെങ്കിലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെ ഗവാസ്കർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ കേസ് വൈകിപ്പിക്കുന്നുവെന്നായിരുന്നു ആക്ഷേപം. തുടർച്ചയായി ഉണ്ടായ ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചതിന് IPC 323 വകുപ്പ് പ്രകാരമാണ് മുൻ ഡി ജി പിയുടെ മകൾക്കെതിരെ കുറ്റപത്രം. അതേസമയം സുദേഷ് കുമാറിന്റെ മകളുടെ പരാതിയിലെടുത്ത കേസിൽ തെളിവുകളിൽ നിന്നും തിരുവനന്തപുരം ജുഡീഷ്യൽ 1st class magistrate കോടതിയെ ക്രൈംബ്രാഞ്ച് അറിയിച്ചു. 24 തിരുവനന്തപുരം.